ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് ഡേ സബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എല്ലാം റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പം സവാള ചേർക്കുന്നതിന് പകരമായിട്ട് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫിഷ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 kg ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തെടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഫിഷിലോട്ട് വേണ്ട മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 20 അല്ലി വെളുത്തുള്ളി ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തെടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുക്കാം. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ഫിഷിന് നല്ല ഒരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് അല്പം റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് വിനാഗിരി ചേർത്തെടുക്കുന്നത്. നമ്മുടെ ഫിഷിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. പിന്നെ നമ്മുടെ ബിരിയാണി ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്തെടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിനാഗിരി ചേർത്തെടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഫിഷിൽ നിന്നും ഓരോ പീസ് എടുത്തതിന് ശേഷം മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയെല്ലാം നമ്മുടെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കോൺഫ്ലോറിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിയിലോട്ട് വേണ്ട മീനെല്ലാം മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി നമുക്ക് ബിരിയാണി പോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 വലിയ ടൊമാറ്റോ കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ഫിഷിലും മുളക് പൊടി ചേർത്തെടുത്തോണ്ട് തന്നെ കൂടുതൽ എരിവുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 പച്ചമുളകാണ് ചേർത്തെടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തെടുക്കാം. ഇതും നമ്മൾ ചേർത്തെടുക്കുമ്പം കൂടുതൽ ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേശ്ശെ വേണം നമ്മൾ ബിരിയാണിയിലോട്ട് ചേർത്തെടുക്കാൻ. ഇതിലോട്ട് നമുക്കിനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ബിരിയാണിയിലോട്ട് വേണ്ടത് ഗരം മസാലയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ആണ് ഗരം മസാല ചേർത്തെടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഫിഷിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തെടുത്തതുകൊണ്ട് തന്നെ മസാലയിലോട്ട് ഉപ്പ് ചേർത്തെടുക്കുമ്പം കുറേശ്ശെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിയിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ഫിഷ് ഇട്ടുകൊടുക്കാം. ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ മസാല പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാനുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഈ ചെമ്പിൽ നിന്നും ഒഴിച്ചതിന് ശേഷം വേണം റൈസ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാൻ. നമ്മൾ ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പം താഴെ റൈസും മുകളിൽ ഫിഷും വെച്ചിട്ടാണ് ദമ്മിടുന്നത്. കുറേശ്ശെ റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അല്പം മല്ലിയിലയും സവാള വറുത്തതും കൂടെ ഇട്ടുകൊടുക്കാം. അല്പം കൂടെ റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സവാള വറുത്തതും നട്ട്സും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിനു മുകളിലായിട്ട് നമ്മൾ നേരത്തെ സവാളയും നട്ട്സെല്ലാം വറുത്ത് വെച്ചിട്ടുള്ള നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചെടുക്കാം. നെയ്യും സൺഫ്ലവർ ഓയിലും എല്ലാം ചേർത്തെടുക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം കേട്ടോ.
ഇനി നമ്മുടെ റൈസിന് മുകളിലായിട്ട് വേണം വാഴയില വെച്ചു കൊടുക്കാൻ. ഈ വാഴയിലക്ക് മുകളിലായിട്ടാണ് നമ്മുടെ ഫിഷിന്റെ മസാല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിന്റെ ഓരോ പീസസും ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ഫേദർ മീൻ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ചെമ്പടച്ച് വെച്ച് അതിന് മുകളിലായിട്ട് അല്പം കനലിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫിഷ് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പം കൂടുതൽ കനൽ വേണ്ടത് മുകളിലാണ്, കാരണം നമ്മുടെ ബിരിയാണിയുടെ മസാലയെല്ലാം മുകളിലാണുള്ളത്. താഴെ നമ്മൾ കനലിട്ട് കൊടുക്കുമ്പം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയതാണ്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ, എന്നാൽ മാത്രമുള്ളൂ ഞാനിടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.